നമസ്കാരം. നിപ്പ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 14-കാരൻ ഇന്നലെയായിരുന്നു മരണത്തിന് കീഴടങ്ങിയത്. ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലായിരുന്ന മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ കുട്ടി ഇന്നലെ രാവിലെ 11:30 മരിച്ചത്. രാവിലെ 10:50 ഹൃദയാഘാതം ഉണ്ടായത് കാരണം സ്ഥിതി കൂടുതൽ വഷളാകുകയാണ് ഉണ്ടായത്. മൃതദേഹം നിപ്പ പ്രോട്ടോകോൾ പ്രകാരം ചെമ്പ്രശ്ശേരി ഒടോവമ്പറ്റ ജുമാ മസ്ജിദ് ഖബർസ്ഥാനത്തിൽ ഇന്നലെ രാത്രിയോടെയാണ് ഖബറടക്കം നടത്തിയത്. മരിച്ച കുട്ടിയുടെ ഉയർന്ന അപകട സാധ്യത സമ്പർക്ക പട്ടികയിലുള്ള 7 പേരുടെ പരിശോധന ഫലം നെഗറ്റീവായത് നമുക്ക് ആശ്വസിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ള സുഹൃത്തുക്കളായ 6 പേരുടെയും നേരിട്ട് സമ്പർക്കമില്ലാത്ത കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള പാണ്ടിക്കാട് സ്വദേശിയായ 68-കാരന്റെയും ഫലമാണ് ഇപ്പോൾ നെഗറ്റീവായത്. എന്തായാലും ഇതിൽ ഭയപ്പാടുകളൊന്നും ഇല്ലാത്ത സാഹചര്യമാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ കരുതലോടെ ഊർജിതമാണെന്നും മന്ത്രി വീണ ജോർജ് വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയുണ്ടായി. കുട്ടിയുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്ന കാര്യങ്ങളും സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഉയർന്ന അപകട സാധ്യത പട്ടികയിൽ 350 പേരാണുള്ളത്. ഇതിൽ 68 പേർ ആരോഗ്യ പ്രവർത്തകരും 101 പേർ ഉയർന്ന അപകട വിഭാഗത്തിലുമുള്ളവരാണ്. ഇവരുടെ ശ്രമങ്ങൾ പരിശോധിക്കുകയും കുട്ടിയുടെ റൂട്ട് മാപ്പ് കൂടുതൽ വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പൂനെയിലെ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള മൊബൈൽ പരിശോധന ലാബ് തിങ്കളാഴ്ച കോഴിക്കോട്ടെത്തും. ചികിത്സയ്ക്കുള്ള മോണോക്ലോണൽ ആന്റിബോഡി ഇന്നലെ എത്തിയിട്ടുമുണ്ട്. പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകളിലെ 32,959 വീടുകളിൽ ആരോഗ്യ തദ്ദേശ മൃഗസംരക്ഷണ വകുപ്പ് ജീവനക്കാരും പോലീസും സർവേകൾ നടത്തി വരികയാണ്. ഇരു പഞ്ചായത്തുകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾക്കും മദ്രസകൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സമീപ പഞ്ചായത്തുകളായ വണ്ടൂർ, നിലമ്പൂർ, കരുവാരക്കുണ്ട് എന്നിവിടങ്ങളിൽ ക്ലിനിക്കുകളും തുറന്നിട്ടുണ്ട്. നിപ്പ രോഗ പ്രതിരോധത്തിനായി ജാഗ്രതയോടെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും എല്ലാവരോടും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിപ്പയുമായി ബന്ധപ്പെട്ട് സംശയമുള്ളവർക്ക് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമിലേക്ക് വിളിക്കാമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 30 ഐസൊലേഷൻ റൂമുകളും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതിതീവ്ര പരിചരണ സംവിധാനങ്ങളും സർക്കാർ ക്രമീകരിച്ചിട്ടുണ്ട്. നിരീക്ഷണത്തിലുള്ളവരുടെ വീട്ടിൽ ഭക്ഷണം, മരുന്ന് തുടങ്ങിയവ കൊണ്ടുചെന്നെത്തിക്കുവാൻ സന്നദ്ധ പ്രവർത്തകരുടെ സേവനങ്ങളും സർക്കാർ നേതൃത്വത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. സമ്പർക്ക പട്ടികയിലുള്ളവരെ കണ്ടെത്താനുള്ള നടപടികളും വളരെ പെട്ടെന്ന് തന്നെ തുടങ്ങിയിട്ടുമുണ്ട്. നിപ്പ വൈറസ് സംശയിച്ചപ്പോൾ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. വീണ ജോർജ് മലപ്പുറത്തെത്തി കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തിരുന്നു. പൊതുജനാരോഗ്യ പ്രശ്നങ്ങളെ ഒന്നിച്ച് നേരിടേണ്ടതാണെന്നും അതിന് നടുവിൽ ഒരു സമൂഹം പൊരുതിക്കൊണ്ടിരിക്കുമ്പോൾ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് ആരോഗ്യ പ്രവർത്തകരുടെ ആത്മവീര്യം തകർക്കുന്നത് ഒരു പൊതുജനാരോഗ്യ പ്രവർത്തനം അല്ലെന്നും നമ്മുടെ ചില പൊതുജനാരോഗ്യ വിദഗ്ധരെ ആരാണ് പറഞ്ഞു മനസ്സിലാക്കുക? ലോകത്ത് നിപ്പ ബാധിച്ചിട്ടുള്ള മറ്റിടങ്ങളിൽ അതിന്റെ ഉറവിടം അല്ലെങ്കിൽ എങ്ങനെയാണ് വൈറസ് വവ്വാലുകളിൽ നിന്നും മനുഷ്യനിൽ എത്തുന്നത് എന്നത് സംശയത്തിന് അതീതമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടെന്നും കേരളത്തിൽ മാത്രം അത് ഇതുവരെ സാധ്യമായില്ല എന്നും നാം വർഷങ്ങളായി കേൾക്കുന്ന ഒരു കഥയാണ്. ഈ കഥ പറയുന്നവരിൽ ഇതിന്റെ വസ്തുതകളെപ്പറ്റി ധാരണയില്ലാത്തവരും നിക്ഷിപ്ത താല്പര്യം മുൻനിർത്തി ഇത്തരം ഒരു ധാരണ പടർത്തുന്നവരുമുണ്ട്. എന്താണ് ഇതിന്റെ വസ്തുത? ലോകത്തിന്റെ നിപ്പ അറിവിന് ഏതാണ്ട് 25 വർഷത്തെ ചരിത്രമേ ഉള്ളൂ. അതും 5 രാജ്യങ്ങളിൽ മാത്രമേ നിപ്പ ഔട്ട്ബ്രേക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. മലേഷ്യ, സിംഗപ്പൂർ, ബംഗ്ലാദേശ്, ഫിലിപ്പീൻസ്, ഇന്ത്യ എന്നിവയാണ് ആ 5 രാജ്യങ്ങൾ. ഓരോ രാജ്യങ്ങളിലും നിപ്പ ബാധ ഉണ്ടായപ്പോൾ രോഗത്തെപ്പറ്റി എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും. മലേഷ്യയിൽ നിപ്പ വന്നപ്പോൾ നിപ്പ രോഗം മനുഷ്യരിലും പന്നികളിലും കണ്ടെത്തുകയുണ്ടായി. പന്നികളെ കൈകാര്യം ചെയ്തവർക്ക് രോഗമുണ്ടായി എന്നതാണ് രോഗത്തിന്റെ ഉറവിടം. മലേഷ്യയിൽ കണ്ടെത്തിയെന്ന് വിദഗ്ധർ പറയുന്നതിന്റെ അടിസ്ഥാനം അതാണ്. എന്നാൽ പന്നികൾക്ക് എങ്ങനെ ഈ രോഗം കിട്ടിയെന്നത് ഇപ്പോഴും അജ്ഞാതമായ ഒരു കാര്യമാണ്. വവ്വാലുകളാൽ മലീമസമായ പഴവർഗ്ഗങ്ങൾ പന്നികൾ കഴിച്ചിരുന്നിരിക്കാം എന്നതും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. പന്നിക്കൂടുകൾ നിലനിന്നിരുന്ന സ്ഥലങ്ങളിലുള്ള മരങ്ങളിലെ വവ്വാലുകളിൽ പിൽക്കാലത്ത് വൈറസ് കണ്ടെത്തിയെന്നതും ഒക്കെ തെളിവുകളായി നമ്മുടെ മുന്നിൽ ഇപ്പോഴുള്ളൂ.